ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു പുതിയൊരു വിഭവമായിട്ടാണ്. അതെന്താണെന്നറിയോ? പൈനാപ്പിൾ പച്ചടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ പച്ചടി. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഏത് കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിലും പൈനാപ്പിൾ പച്ചടി രണ്ടാമതൊന്നും കൂടി വാങ്ങാതിരിക്കില്ല. അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെ നമ്മുടെ വീട്ടിലും പൈനാപ്പിൾ പച്ചടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും അതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ. എന്നാ നമുക്കിനി ഉണ്ടാക്കാനൊക്കെ നോക്കിയാലോ. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ ഒരു പകുതി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതേപോലെ ചെറുതാക്കിയിട്ടാണ് നോക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. ഒരു അരമുറി നാളികേരം ചിരകിയതെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പുളിക്കനുസരിച്ചിട്ട് നമുക്ക് തൈര് എടുക്കാം. പിന്നെ കടുക് നമുക്ക് അരയ്ക്കാനും ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ വറവിടാനും നമുക്ക് വേണം. പിന്നെ ഇപ്പൊ ഞാനിതില് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് പച്ചമുളക് കണ്ടില്ലേ, മൂന്ന് പച്ചമുളക് വലുതന്നെ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഈ മുളക് പൊടി ഇടുന്നതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ടും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. ഒരു വറ്റൽമുളക് വേണം നമുക്ക് വറവിടാനായിട്ട്. പിന്നെ കുറച്ച് ജീരകം വേണം. മഞ്ഞൾപ്പൊടി ഞാനൊരു അര സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്ക് നല്ലിനി ഈ പൈനാപ്പിൾ ഈ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിക്കാം. അതിനുവേണ്ടി ഞാൻ ഈ കുക്കറിലേക്ക് ഈ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ്. പൈനാപ്പിൾ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിനിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വല്ലാതെ വെള്ളം ഒഴിക്കണ്ട, അതൊന്ന് വേവാൻ മാത്രമുള്ള വെള്ളം. ഒഴിച്ചതിന് ശേഷം നമുക്കിതൊരു മൂന്ന് വിസിലടിച്ച് വരാം. ഒരു മൂന്ന് വിസിലടിപ്പിക്കട്ടെ. നമ്മളുടെ കുക്കർ ഇപ്പൊ രണ്ട് വിസില് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ വിസിലും കൂടി വന്നാല് നമുക്കിത് ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് തുറക്കുമ്പോഴേക്കും പാകമായിട്ടുള്ള വേവായിട്ടുണ്ടാവും നമ്മളുടെ ഈ പൈനാപ്പിൾ. മൂന്നാമത്തെ വിസിൽ വന്നു, ഞാൻ ഓഫാക്കി. കുക്കറിന് ആവി പോയിട്ട് തുറക്കാറാവുമ്പോഴേക്കും നമുക്കിന് നാളികേരം അരച്ചു കൊണ്ടുവരാം. അതിന് നാളികേരം, ജീരകവും പച്ചമുളകും കൂടി നമുക്ക് ആദ്യം കൂടെ അരച്ചെടുക്കാം. നാളികേരം, പച്ചമുളക്, പിന്നെ അതുപോലെ ജീരകവും കൂടിയിട്ട് ഞാൻ നന്നായി പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവന്നതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് നമുക്ക് വല്ലാതെ അരയേണ്ട, അതുകൊണ്ടാണ് പിന്നെ ഇടാന്ന് പറയാൻ കാരണം. കടുക് ഒന്ന് പൊട്ടിയാൽ മാത്രമേ വേണ്ടൂ. അപ്പം ഞാനിതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്നും ഇങ്ങോട്ട് ചതച്ചെടുക്കാം. നമുക്ക് ഇന്നാലും ഇനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. കുക്കർ തുറന്ന് നോക്കി ഇനി നമുക്കിതൊന്ന് വെന്തിട്ടില്ലേ നോക്കാം. ഓ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മൂന്ന് വിസില് നല്ലോണം, മൂന്ന് നാല് വിസില് നല്ലോണം വേണം. ഞാനിപ്പോ ഇവിടെ മൂന്ന് വിസില് നല്ലോണം അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം കുറച്ചു നേരം വെക്കുകയും ചെയ്തല്ലോ, അപ്പൊ പിന്നെ പാകമായിട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പ് നമുക്ക് കുറച്ചും കൂടി നാളികേരമൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നോക്കിയിട്ടേ ഞാനിപ്പോ ഗ്യാസ് കത്തിച്ചിട്ട് ആ കുക്കർ തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ ഒന്നും കൂടി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മധുരം കുറവാണ് പൈനാപ്പിളിന്, അപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നാലാണ് ആ പച്ചടിയുടെ ശരിക്കുള്ള ആ ടേസ്റ്റ് ഉണ്ട് വരുള്ളൂ. പൈനാപ്പിളിന് കുറച്ചൊരു മധുരം കുറവുണ്ടേ. അതായത് ഒന്നും ഇവിടെ തിളച്ച് വന്നോട്ടെ. അതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകട്ടെ.
അതിൻ്റെ ശേഷം നമുക്ക് നാളികേരം കൂട്ടി കൊടുക്കാം. നാളികേരം ഞാനിവിടെ കണ്ടില്ലേ, ഇങ്ങനെ കടുക് ഇങ്ങനെ പൊട്ടിയ പോലെ ആയിട്ടുള്ളൂ കണ്ടില്ലേ. ഇതേപോലെ വേണം നമുക്ക് ഈ കടുക് അരച്ചെടുക്കാനായിട്ടേ. ഇപ്പൊ പഞ്ചസാരയൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് കുറച്ച് മധുരം ഉണ്ടായിട്ടുള്ള പച്ചടിയാണ് കൂടുതലായിട്ട് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ചേർക്കാൻ കാരണം. എന്താ വെച്ചാല് കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു പൈനാപ്പിളിനെ. അപ്പൊ ഇനി നമുക്കിനി ഈ നാളികേരം അരച്ചതൊക്കെ എനിക്ക് ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പൊന്ന് നോക്കാട്ടോ. കുറച്ച് മരിപ്പ് വേണമെന്നില്ല, ഇപ്പൊ പാകം തന്നെ. ആ മധുരം കൂടി വന്നതോടും കൂടിയിട്ട് നല്ല ഇതൊന്ന് ചെറിയ തള വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തൈര് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് ഓരോരുത്തരുടെ പുളിക്ക് അനുസരിച്ചുള്ളത് മാത്രം ഒഴിക്കണ്ടു കേട്ടാ. തിളച്ചു വന്നിട്ടുണ്ട്. എനിക്ക് ഞാനൊരു 2 സ്പൂൺ ഒഴിച്ചു നോക്കട്ടെ. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി. നന്നായി ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി കറിവേപ്പില ഒന്നുകൊണ്ട് ഇതാക്കി ഇട്ട് കൊടുക്കാം. ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ ഒന്നും കൂടി ഒരു സ്മെല്ല് നന്നായിട്ട് വരുവേ. ഇനി നമുക്കൊരു ചെറു തള വന്നിട്ട് ഇവിടെ വാങ്ങി വയ്ക്കാം. ഇനി വറവിടാനൊക്കെ നോക്കാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് അതിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതെന്തിനാന്നുണ്ടെങ്കിൽ നമുക്കിത് വറവിടാനായിട്ടാണ്. അതിൽ ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇട്ടാൽ കൂടുതലും നന്നാവുക. കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിക്കോട്ടെ, എന്നാലേ അതിനൊരു ടേസ്റ്റ് വരുന്നുള്ളൂ. അതിലേക്ക് ഞാൻ കടുക്, പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ കടുക്, കറുവേപ്പില ഇട്ട് കൊടുത്തു. നന്നായി ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് എടുത്ത് ഒഴിക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്ന കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൈനാപ്പിൾ പച്ചടി, ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എന്നാലിനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.